റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ജംഷീർ ബിൻ ഹൈദ്രോസ് കള്ളവർത്തമാനങ്ങളുടെ ദുരന്തഫലങ്ങൾ പലപ്പോഴും പറയുന്നവർ അനുഭവിക്കാറില്ല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ പുറത്തുനിൽക്കുന്നവരും നിരപരാധികളുമായിരിക്കും ഒരുവേള കൊലപാതങ്ങളിലേക്ക് വരെ എത്തിപ്പെടാവുന്ന അനർത്ഥ സംസാരങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സംസാരവുമായി ഇന്നത്തെ ഇൻസൈറ്റ് പരിപാടിയിൽ നമ്മോടൊപ്പം ജംഷീർ ബിൻ ഹൈദറോസ് ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അസലമലൈക്കും വാഹി വാത്ത് അലഹമുല്ലാഹി വഹദലത്ത് അസ്സലാമി റബിഷ് റഹ്ലി വഹ്ലുൽ വൈസല്ലി അംരി വഹലുൽ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഏഴിന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒന്നായിരുന്നു രാജസ്ഥാനിൽ കൂലിവേലക്കാരനായ മുസ്ലിം മധ്യവയസ്കനെ മഴ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയും അത് വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത അങ്ങേയറ്റം നീചവൃത്തി ശംഭുലാൽ എന്ന വ്യക്തിയാണ് അത് ചെയ്തത് ഈ കൃത്യം ഇത്തരം നീചവൃത്തി ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് ലവ് ജിഹാദിൽ നിന്ന് ഹിന്ദു പെൺകുട്ടികളെ രക്ഷിക്കാനാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഈ ഹീനമായ പ്രവൃത്തി വീഡിയോയിൽ പകർത്തി വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ ശംബുലാൽ കാണിച്ച ആവേശത്തെ വളരെയധികം ഭയത്തോടുകൂടി വേണം നമ്മൾ നോക്കിക്കാണാൻ കാരണം ഇത്തരം പ്രവർത്തികളെ ഒരു ധീരകൃത്യമായി കാണുകയും അതിന് അഭിനന്ദനം നൽകുകയും ചെയ്യുന്ന ഒരു ടീമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിയമപരമായി വലിയ കുറ്റമായിട്ട് പോലും അത് ലോകത്തെ കാണിക്കാൻ അയാൾ ധൈര്യം കാണിച്ചത് മുഹമ്മദ് അഫ്രസുൽ എന്ന വ്യക്തിയെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയത് മുഹമ്മദ് അഫ്രസുലിൻ്റെ കൊലപാതകം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രാജസ്ഥാനിൽ മാത്രം കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടയിൽ നാല് മുസ്ലിങ്ങളാണ് ഈ വിധം വിവിധ കാരണങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതൊരു പൊതുബോധത്തിൻ്റെ സൃഷ്ടിയാണ് ഹിന്ദു സ്ത്രീകളെ വലയിലാക്കാൻ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ലവ് ജിഹാദ് എന്നൊരു സംവിധാനം സർവസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു വ്യാജപ്രചരണം നമ്മുടെ രാജ്യത്ത് തുടങ്ങിവെച്ചത് ഫാസിസ്റ്റ് ശക്തികളാണ് അവർക്കതിൻ്റെ താൽപ്പര്യങ്ങളുണ്ട് എന്നാൽ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിന് വലിയ പ്രചാരം നൽകി ലവ് ജിഹാദ് എന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഉണ്ടെന്നു വിശ്വസിക്കുന്ന തരത്തിലേക്ക് ആ കള്ളപ്രചരണം ഇന്നും തുടർന്നു വരുന്നു യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്നത് ഒരു വലിയ നുണയാണ് പരസ്പരം ബന്ധമില്ലാത്ത രണ്ടു വാക്കുകളെ ചേർത്തു വെച്ചുണ്ടാക്കിയ ഒരു പെരും നുണ ലവ് എന്ന ഇംഗ്ലീഷ് പദം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് പ്രണയം എന്ന അർത്ഥത്തിലാണ് അതും വിവാഹത്തിലൂടെയല്ലാതെയുള്ളതോ വിവാഹത്തിന് മുമ്പുള്ളതോ ആയ സ്ത്രീ പുരുഷ ബന്ധം സിനിമകളും കഥകളും കവിതകളും സംഗീതവുമെല്ലാം ഈ ഒരു പ്രവൃത്തിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ മീഡിയകളും എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഇസ്ലാം ഈ കാര്യത്തെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതിനെ വ്യഭിചാരമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അത് ചെയ്യുന്നവർക്ക് ഇരട്ടി ശിക്ഷ നൽകുമെന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് യുദാഫു വിശുദ്ധ ഖുർആൻ പറയുന്നത് ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും നിന്ദനായിക്കൊണ്ട് അവനതിൽ എന്നെന്നും കഴിച്ചുകൂട്ടുകയും ചെയ്യുമെന്നാണ് അപ്പോൾ ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് അത്രയും വലിയ കുറ്റമാണ് എന്നാൽ ജിഹാദ് എന്നത് ഒരു അറബി പദമാണ് ധർമ്മസമരം എന്ന് അതിന് മലയാള പരിഭാഷ കൊടുത്താൽ ആ അർത്ഥം മതിയായതല്ല ജിഹാദിന് യുദ്ധം എന്ന് അർത്ഥം നൽകുന്നവരുണ്ട് അത്തരം ഒരു അർത്ഥത്തിലേക്ക് മാത്രമായി അതിനെ ചുരുക്കുന്നത് ആ പദത്തിനോട് കാണിക്കുന്ന നീതികേടാണ് യുദ്ധം കഴിഞ്ഞു വന്ന അനുയായികളോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം പറഞ്ഞത് നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് വന്നു എന്നാണ് ഏതാണ് ആ വലിയ ജിഹാദ് സ്വന്തത്തോടുള്ള ജിഹാദ് ശരീരത്തിൻ്റെ ഇച്ഛകൾ തെറ്റിലേക്ക് മാടി വിളിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒതുക്കി നിർത്തി തെറ്റിലേക്ക് പോകാതെയുള്ള നിലപാടെടുക്കുന്നതിനെ വലിയ ജിഹാദ് എന്നാണ് പ്രവാചകൻ വിളിച്ചത് മറ്റൊരിക്കൽ യുദ്ധത്തിന് ഒരുങ്ങി വന്ന അനുയായിയോട് വീട്ടിലുള്ള വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കൂ അതാണ് നീ ചെയ്യേണ്ട ജിഹാദ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി ആ അർത്ഥത്തിൽ ഒരു മുസൽമാൻ ഒരു മറ്റൊരു മനുഷ്യന്റെ പട്ടിണി മാറ്റുവാൻ സ്വയം പട്ടിണി കിടക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ജിഹാദ് എന്ന് വിളിക്കാം അതായത് പുണ്യങ്ങൾ ചെയ്യാൻ സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളാണ് ജിഹാദ് ഹറാമിലൂടെ ഒരിക്കലും ജിഹാദ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു ജിഹാദ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല വിവാഹേതര ബന്ധം ഉണ്ടാവുക പ്രണയിക്കുക എന്ന അർത്ഥത്തിലുള്ള ലവ് ഇസ്ലാമിൽ ഹറാമാണ് അത് വ്യഭിചാരമാണ് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് എന്നാൽ ജിഹാദ് എന്ന പദമാകട്ടെ അതേറ്റവും പവിത്രമായ ഒരു പദമാണ് അത് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ജിഹാദ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിഫലം മഹത്തായതാണ് ഇതിനെ രണ്ടിനെയും എങ്ങനെ ചേർത്ത് വെക്കും തിന്മയ്ക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരിക്കലും ജിഹാദല്ല മദ്യപാനത്തിലൂടെ ഒരു ജിഹാദില്ല കൊലപാതകങ്ങളിലൂടെ ഒരു ജിഹാദില്ല അതുപോലെ തന്നെ വ്യഭിചാരത്തിലൂടെയും ഒരു ജിഹാദില്ല പിന്നെ ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ടാകും കൊലപാതകങ്ങളിലൂടെ ജിഹാദില്ല എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ആളുകൾ കൂടുന്ന പരിസരങ്ങളിലും ബോംബിട്ട് പൊട്ടിക്കുന്നവർ ഇസ്ലാമിക് ജിഹാദിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടാറുണ്ട് ഇസ്ലാമിൽ ജിഹാദ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇവരിത് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ പ്രവാചകൻ ജിഹാദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എവിടെയെങ്കിലും ആരെങ്കിലും മനുഷ്യരെ കൊന്ന് അതിനെ ജിഹാദ് എന്ന് വിളിക്കുന്നുവെങ്കിൽ ഇസ്ലാം എങ്ങനെ അതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിലാകും ഗാന്ധിജി സമരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ചെയ്യാൻ പറഞ്ഞ സമരം ഏത് തരത്തിലുള്ളതാണ് എന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്യമായി പരസ്പരം ചുംബിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്നതാണ് ചുംബന സമരം എന്നാൽ ഈ പ്രവൃത്തി ചൂണ്ടിക്കാട്ടി സമരം ചെയ്യാൻ പറഞ്ഞ ഗാന്ധിജിയെ ആരെങ്കിലും പ്രതിക്കൂട്ടിലാക്കിയാലോ അതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോൾ ഇവിടെ പ്രവാചകനെ സംബന്ധിച്ച് സ്വന്തം ജീവിതമാണ് ജനങ്ങൾക്ക് സന്ദേശമായി നൽകിയിട്ടുള്ളത് ജിഹാദ് ചെയ്യാൻ പറഞ്ഞ പ്രവാചകൻ തന്നെ എന്താണ് ജിഹാദ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെ പ്രവാചകനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വ്യക്തവും കൃത്യവുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആൻ പറയുന്നത് നോക്കൂ മൻ നഫ്സൻ ബി ഐരി നഫ്സിൻ ഔ ഫിൽ അതായത് ഒരാളെ കൊല്ലുന്നിടത്ത് വിശുദ്ധ ഖുർആാനിന്റെ നിലപാടാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ ഹനിച്ചാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ജീവൻ ഹനിച്ചതിന് തുല്യമാണ് അതായത് ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ നമ്മൾ ഒരാളെ മാത്രമല്ല കൊല്ലുന്നത് ഒരു മകനെയാണ് കൊല്ലുന്നത് ഒരു ഭർത്താവിനെയാണ് കൊല്ലുന്നത് ഒരു പിതാവിനെയാണ് കൊല്ലുന്നത് ഒരു സഹോദരനെയാണ് കൊല്ലുന്നത് ഒരു നാട്ടുകാരനെയാണ് കൊല്ലുന്നത് ഒരു രാജ്യത്തിലെ പൗരനെയാണ് കൊല്ലുന്നത് ലോകത്തിൻ്റെ നന്മയെയാണ് കൊല്ലുന്നത് അപ്പോൾ ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവന് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യൻ്റെയും ജീവൻ്റെ വില കൂടെ കൊടുത്ത ഒരു മതം എങ്ങനെ ആളുകളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് തന്നെ ജിഹാദ് എന്ന പദത്തിനെ ഒരു വിവാദമാക്കി തീർക്കുന്നതിലൂടെ അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലെയുള്ള നുണപ്രചരണങ്ങളിലൂടെ സമൂഹത്തിൽ ഇത്തരം ശംബുലാലുമാരെ സൃഷ്ടിച്ചെടുക്കാമെന്നത് ശരിയാണ് പക്ഷേ ഇസ്ലാമിനെ അത് ഒരു പോറലു പോലും ഏൽപ്പിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരം ശംബുലാലുമാരാകട്ടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ തന്നെയാണ് നാശമുണ്ടാക്കുന്നത് എന്ന് നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് സത്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹനത്തല്ലാഹി വാത്ത നുണപ്രചാരണം കൊലക്കത്തി ഉയർത്തുമ്പോൾ എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് പരിപാടിയാണ് നമ്മൾ കേട്ടത് അവതരിപ്പിച്ചത് ജംഷീർ ബിൻ ഹൈദ്രോസ്